I'm Nisha Suris from Color Strengths. Color Strengths in the new video like ellavarkum swagatham. Color Strengths Alappuzha jillayile Cherthalayile Devi Kshetrathinte north side lulla road ilana locate cheyyunnathu. Neerittu varan pattunna customers okke thanne neerittu varuka. കളേഴ്സിൻ്റെ ഒപ്പം കളർ സ്ട്രെങ്ത്സ് എന്ന് നമ്മുടെ ബോഡിയിലില്ല. ചെറുതലയിൽ വന്ന് അന്വേഷിക്കുമ്പോൾ കളേഴ്സ് എന്ന് മാത്രം തിരക്കിയാൽ മതിയാവും. യുണീക്കായിട്ടൊരു നെയിം നമുക്ക് സോഷ്യൽ മീഡിയാസിൽ വേണ്ടതുകൊണ്ടാണ് കളേഴ്സിനൊപ്പം നമ്മൾ ട്രെൻഡ്സ് എന്ന് സോഷ്യൽ മീഡിയാസിൽ ചേർത്തിരിക്കുന്നത്. ഇവിടെ ചെറുതലയിൽ വന്ന് തിരക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കളേഴ്സ് എന്ന് മാത്രം തിരക്കി വന്നാൽ മതി. നമ്മുടെ ബോഡിയിലും കളേഴ്സ് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് പേരാണ് കളർ സ്ട്രെങ്ത്സ് എന്ന് പറഞ്ഞ് വന്ന് തിരക്കി ചോദിച്ച് കൺഫ്യൂസ്ഡ് ആകുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു ക്ലാരിഫിക്കേഷനായിട്ട് അത് പറഞ്ഞത്. നെക്സ്റ്റ്, ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റം ഇപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെ ടൈപ്പ് ഒരു സ്കേർട്ടും അതിനൊപ്പമുള്ളൊരു ഷോർട്ട് ടോപ്പും ആണ്. നല്ല ഭംഗിയുള്ളൊരു അറ്റയറാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ, ടോപ്പിനും നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഏജ് ഒരു പ്രോബ്ലം അല്ല. എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ബ്ലാക്ക് വൈറ്റിൽ ബ്ലാക്ക് കളറിലെ പ്രിൻ്റാണ്. യോക്ക് പോർഷൻ വന്നിട്ട് ഇതുപോലെ നല്ലൊരു ജെറി വർക്കും ഒപ്പം തന്നെ എംബ്രോയിഡറിയും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഇതുപോലൊരു ഡോറി കൂടെ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ്സ് വരുന്നത് ബെൽ സ്ലീവ്സ് ആണ്. ഈ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് 30 ഇഞ്ചാണ്. നമ്മൾക്കിപ്പോൾ ഇനി ഇത് ഷോർട്ട് ടോപ്പാണ് താല്പര്യമുള്ളവരെങ്കിൽ നമുക്കിത് എത്ര വേണേലും ലെങ്ത് കുറച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് 38 ഇഞ്ചിലാണ് സ്കേർട്ട് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡേഴ്സിൽ ഇതുപോലൊരു ബ്ലാക്ക് കളറിലെ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. സൈഡിൽ ഇതുപോലൊരു ഡോറിയും ടാസൽസും അവൈലബിൾ ആണ്. രണ്ട് സൈഡും ഇലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ മാത്രം ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ളൊരു പട്ടയാണ് വരുന്നത്. 1795 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് സ്മോള്, മീഡിയം, ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ അത് വൺ സൈസ് അപ്പാണ്. എക്സൽ യൂസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ലാർജ് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ മറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrengths.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ്, എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വൺ എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം ഡബിൾ എക്സലും ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. എല്ലും എക്സലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം ഡബിൾ എക്സൽ അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം എൽ എക്സൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് ഡബിൾ എക്സൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം ഡബിൾ എക്സലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെന്ന് കരുതിക്കൂ. ഡബിൾ എക്സൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പൊ ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്ക് ഔട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും
തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും. ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. Thank you.